പ്രിയ സഹോദരി സഹോദരന്മാരെ ജൂൺ പതിമൂന്നാം തീയതിയായ ഇന്നേ ദിവസം നാം വിശുദ്ധ അന്തോണി സുവണിയാളിന്റെ തിരുനാൾ ആചരിക്കുകയാണല്ലോ ശാലോം പ്രേക്ഷകർക്കെല്ലാം തിരുനാളിൻ്റെ നൂറു നൂറ് മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവിക പരിപാലനയിൽ ആന്റണി എന്ന പേരാണ് മാമൂദിസായിൽ എനിക്ക് ലഭിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പതിവുണ്ടല്ലോ ആദ്യത്തെ ആൺകുട്ടിക്ക് അപ്പൻ്റെ അപ്പൻ്റെ പേരും രണ്ടാമത്തെ ആൺകുട്ടിക്ക് അമ്മയുടെ അപ്പൻ്റെ പേരും കൊടുക്കുന്ന ഒരു പതിവ് വീട്ടിലെ രണ്ടാമത്തെ ആൺകുട്ടിയായിരുന്നു ഞാൻ അങ്ങനെ അമ്മയുടെ അപ്പൻ്റെ പേരായ ആൻറ്റണി എന്ന പേരാണ് എനിക്ക് ലഭിക്കുന്നത് എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഇന്ന് സ്വർഗത്തിൽ വിശുദ്ധരോടൊന്നിച്ച് സന്തോഷിക്കുന്ന എൻ്റെ ചാച്ചിനും അമ്മച്ചിയും ചെറുപ്പത്തിൽ എന്നെ ഉപദേശിക്കുമായിരുന്നു മകനെ നീ എല്ലാ ദിവസവും അന്തോന്യൂസ് പുണ്യാനോട് പ്രാർത്ഥിക്കണം ആ വിശുദ്ധനെപ്പോലെ വിശുദ്ധനായ ഒരു വൈദികനായി തീരുന്നതിന് വേണ്ട അനുഗ്രഹത്തിനായിട്ട് എന്ന് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഉപദേശമനുസരിച്ച് ഇപ്പോഴും എല്ലാ ദിവസവും ഞാൻ അന്തോനുസ് മുന്നാനോട് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയുടെ സഹായത്തോടു കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വൈദിക അന്തസ്സിലേക്ക് കടന്നു വരുന്നതിന് ദൈവം എന്നെ അനുവദിച്ചു വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥം വഴിയായി നാം എല്ലാവരും വിശുദ്ധരായിത്തീരുന്നതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധ അന്തോനീസ് ജനിക്കുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിലാണ് പക്ഷേ പാതുവായിലെ അന്തോണീസ് എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം വിശുദ്ധ അന്തോണീസിൻ്റെ പ്രധാന പ്രവർത്തന മേഖല ഇറ്റലിയിലെ പാതുവായിലായിരുന്നു എന്നുള്ളതാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പ് റോം സന്ദർശിച്ചപ്പോൾ പാതുവായിൽ വിശുദ്ധ അന്തോനീസിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ടുള്ള ദേവാലയം സന്ദർശിച്ച് ദീപവിലിയിൽ സംബന്ധിക്കുവാനും കബറിടത്തങ്ങൾ പ്രാർത്ഥിക്കുവാനും സാധിച്ചത് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ആ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ അഴുകാത്ത നാവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ നാവ് നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ വിശുദ്ധ അന്തോനുശൂന്യാളൻ ആ നാവ് ഉപയോഗിച്ച് ദൈവവചനം പ്രഘോഷിച്ചിരുന്നു ഇതുപോലെ നാവും നമ്മുടെ നാവും നമ്മുടെ അധരങ്ങളും ഉപയോഗിച്ച് നാം മനസ്സിലാക്കി സ്വാംശീകരിക്കുന്ന ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നാം പരിശ്രമിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ നാവിനെയും നമ്മുടെ അധരത്തെയുമൊക്കെ സംരക്ഷിച്ചുകൊള്ളും മരണശേഷം നമ്മുടെ ശരീരം അഴുകാതിരിക്കും എന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആനുപാതികമായിട്ടുള്ള പ്രതിഫലം സമ്മാനം തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രകൃതി സ്നേഹിയായ ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ അന്തോനീസിനെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക പെരുമ്പാവൂരടുത്ത് പുല്ലുവഴി എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട് പുല്ലുവഴിയിലെ ദേവാലയത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധ അന്തോനീസിൻ്റെ രൂപം ഈ വസ്തുതയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആ രൂപം അവിടെ പ്രതിഷ്ഠിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആൽമരം അവിടെ തളർത്തു വന്നു അതങ്ങനെ വളർന്നു വരുന്നത് കണ്ടപ്പോൾ ഇടഭകക്കാർ അത് പറിച്ചു കളഞ്ഞു അത് പിന്നെയും വളർന്നു വന്നു അപ്പോൾ ഇടഭകക്കാർ അത് വേരോടെ പിഴുത് മാറ്റി പക്ഷേ എന്നിട്ടും അത് വളർന്നു വരികയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അവർ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും വളർന്നു വരികയാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനെ അവർ സമീപിച്ചു ശാസ്ത്രജ്ഞന്മാർ വന്ന് അത് വേരോടെ പിഴുതു മാറ്റി ഒഴിച്ച് വേര് മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിച്ചു എങ്കിലും മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് തളർത്തു വരികയാണ് ചെയ്തത് ഇത്രയുമായപ്പോൾ സഭാധികാരികൾ ആൽമരം അവിടെ നിന്നുകൊള്ളട്ടെ എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത് ഇന്ന് അവിടെയുള്ള വിശുദ്ധൻ്റെ രൂപത്തിൻ്റെ മുഖം നമുക്ക് വ്യക്തമായി കാണത്തക്ക രീതിയിൽ ആ രൂപത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം അലങ്കരിച്ചുകൊണ്ട് മനോഹരമായ ആ ആൽമരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രകൃതി സ്നേഹിയായ അന്തോണി സുണ്യാളിനെ ആണല്ലോ ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുന്നതിന് വിശുദ്ധ അന്തോനീസിന് ഒരു പ്രത്യേക മാധ്യസ്ഥ ശക്തി ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധ അന്തോനീസ് ഉണ്ണിയാളൻ വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി ഒരു ദിവസം അത് കളവുപോയി വിശുദ്ധ അന്തോനീസിന് വളരെ വിഷമമായി താൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പുസ്തകം തനിക്ക് തിരിച്ചു കിട്ടണമേ എന്ന് യാദിച്ചുകൊണ്ട് അദ്ദേഹം മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അദ്ദേഹം പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ അത് കളവെടുത്തുകൊണ്ടുപോയ കള്ളന് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും നീയത് വേഗം കൊണ്ടുപോയി അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്ന ഒരു അശരീര് വാക്ക് അയാൾ കേൾക്കുകയും ചെയ്തു ആ കള്ളൻ ആശ്രമത്തിലെത്തി അന്തോനീസ്മുണ്ണാളിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് ക്ഷമയോഗിച്ച് ആ പുസ്തകം തിരിച്ചു കൊടുത്തു തനിക്ക് നഷ്ടപ്പെട്ട പുസ്തകം ദൈവത്തോട് പ്രാർത്ഥിച്ച് തിരിച്ചു വാങ്ങിച്ച പുണ്യവാനോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന വസ്തുക്കളും അദ്ദേഹം നമുക്ക് വാങ്ങിത്തരും എന്ന വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പിന്നിലുള്ളത് ഒരു ചെറിയ സംഭവം ഇവിടെ അനുസ്മരിച്ചു കൊള്ളട്ടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മൂന്ന് നാല് വൈദികരും കൂടി ഞങ്ങളുടെ ഒരു സ്ഥാപനം കാണുവാൻ പോയി കെട്ടിടം പണിതീർന്നതേ ഉള്ളൂ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല അതുകൊണ്ട് ആ കെട്ടിടം തുറക്കുന്നതിന് വേണ്ടി താക്കോലുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ കാറിൽ ചിന് നിറങ്ങി താക്കോൽ ഞങ്ങളെടുത്ത് ആ കെട്ടിടം തുറക്കാനായിട്ട് പോയി താക്കോൽ എടുത്തു എന്ന് തന്നെയാണ് ഞങ്ങൾ ഓർക്കുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ താക്കോൽ കാണുന്നില്ല തിരിച്ച് കാറിൽ വന്നിട്ട് കാറിൽ താക്കോലില്ല അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് താക്കോൽ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അല്പനേരം അന്തോനു സുപുന്നാനോട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം അന്തോനു സുപുന്നാനോട് മൗനമായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ ഞങ്ങളുടെ മുന്നിൽ കിടക്കുന്നു താക്കോൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ താക്കോൽ അവിടെ ഉണ്ടായിരുന്നു സംശയമില്ല പക്ഷേ അത് കാണുവാനായിട്ട് ഉള്ള പ്രകാശം ഞങ്ങളുടെ കണ്ണുകൾക്കില്ലായിരുന്നു ആ പ്രകാശം ഞങ്ങൾക്ക് നേടിത്തുന്നത് വിശുദ്ധ അന്തോനിസ്കുണ്യാൻ്റെ മാധ്യസ്ഥതയാണ് എന്ന് ഞങ്ങളെല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ വിശ്വാസമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം ജായിച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ അന്തോനിസ്തു പുണ്യാളൻ ഒരു നല്ല മിഷണറി വൈദികനായിരുന്നു തൻ്റെ ആശ്രമത്തിൽ ആരാലും അറിയപ്പെടാത്ത ഒരു ജീവിതമാണ് വിശുദ്ധ അന്തോനിസ്തു മുണയാളൻ നയിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ആ ആശ്രമത്തിൽ ഒരു സംഭവമുണ്ടായി അവിടെ ഒരു വലിയ ആഘോഷം ആ ആഘോഷാവസരത്തിൽ പ്രസംഗിക്കുവാനായിട്ട് നിയുക്തനായിരുന്ന വൈദികന് പെട്ടെന്ന് എന്തോ ഒരു അസുഖമായി പ്രസംഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി സംഘാടകരെ ആകപ്പാടെ കുഴപ്പിക്കുന്ന ഒരു വസ്തുതയാണല്ലോ ഇത് ഈ സമയത്ത് ആശ്രമത്തിലെ സുപീർ അന്തോനിസിനെ സമീപിച്ച് ആ വൈദിന് വൈദികന് പകരം ഒരു പ്രസംഗം നടത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു ദൈവിക പരിപാലനെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ച് ബലിപീട്ടത്തിൽ കയറി പ്രാർത്ഥിക്കുവാൻ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അന്തോനി സുഹണ്യാളിൻ്റെ പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ ആഴമായ ജ്ഞാനം അറിവ് പ്രസംഗത്തിനുള്ള ചാതിരി ഇവയൊക്കെ അവർക്ക് മനസ്സിലാകുന്നത് തുടർന്ന് അധികാരികൾ അദ്ദേഹത്തെ വചനം പ്രഘോഷിക്കുന്നതിനായിട്ട് നിയോഗിക്കുകയാണ് അന്തുനി സുണ്യാളൻ നാടിൽ നാട്ടിൽ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലെത്തി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ഗ്രാമവാസികൾ അദ്ദേഹത്തെ ശ്രവിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിട്ടും അവർ ഒട്ടും തന്നെ കൂട്ടാക്കാതെ ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയുടെ സമീപത്ത് എന്ന് ആ നദിയിലേക്ക് തിരിഞ്ഞു തന്ന് അദ്ദേഹം സംസാരിക്കുവാൻ തുടങ്ങി ഉടനെ ആ നദിയിലുള്ള മത്സ്യങ്ങൾ അദ്ദേഹത്തെ കേൾക്കുവാനെന്ന രീതിയിൽ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന് ലൈനായിട്ട് നിൽക്കുകയും ചെയ്തു ഇത് കണ്ട് ഗ്രാമവാസികൾ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തോട് പൊറുതിയപേക്ഷിക്കുകയും അദ്ദേഹത്തെ ശ്രമിച്ച് യേശുവിനെ സ്വീകരിച്ച് മാമൂതിസ സ്വീകരിച്ച് ക്രൈസ്തവരായി തീരുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഒരു വലിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട് അതായത് ക്രൈസ്തവരായി നാം അദ്ദേഹത്തെ പോലെ തന്നെ വിശുദ്ധ അന്തോണിസിനെ പോലെ തന്നെ മിഷണറിമാരാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം ഇന്ന് നമുക്കറിയാം ക്രൈസ്തവർ ക്രൈസ്തവ ജീവിതം വലിയ വെല്ലുവിളികളെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ക്രൈസ്തവ രാജ്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ക്രൈസ്തവ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയൊക്കെ ഞായറാഴ്ചകളിൽ പോലും പള്ളിയിൽ പോകുന്നവർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ കഷ്ടിച്ച് അഞ്ച് അങ്ങേറ്റം പോയാൽ പത്ത് ശതമാനം ആളുകൾ മാത്രം ഈ ആളുകൾ മിക്കവാറും അറുപത്തഞ്ച് എഴുപത് വയസ്സ് മുകളിലുള്ളവരാണ് ഭൗതികതയുടെ അതിപ്രസരം മൂലമായിരിക്കാം ഈ സ്ഥിതിവിശേഷം എന്ന് ഞാൻ കരുതുന്നു തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം നമുക്കറിയാം കത്തോലിക്ക ഭൂഖണ്ഡമായിട്ടാണ് അറിയപ്പെടുന്നത് അവിടെയുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾ കത്തോലിക്കരുമാണ് പക്ഷേ അവിടുത്തെ സ്ഥിതിവിശേഷവും ഇതുതന്നെയാണ് ഞായറാഴ്ചകളിൽ പോലും കഷ്ടിച്ച് അഞ്ച് അല്ലെങ്കിൽ പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിലും തിരക്രമങ്ങളിലും സംബന്ധിക്കുവാനായിട്ട് വരുന്നത് ഭൗതികതയുടെ അതിപ്രസരമൊന്നും നാം അവിടെ കാണുന്നില്ല വിശ്വാസ പരിശീലനത്തിൻ്റെ അഭാവമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് മിഷന്മാർ വന്ന് അവരെ മാമൂദിസാമൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചു പക്ഷേ വിശ്വാസത്തിൽ അവരെ പരിശീലിപ്പിച്ചില്ല അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല ഉദാഹരണത്തിന് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് കുരിശുകൾ കാണുവാൻ സാധിക്കും പക്ഷേ ആ കുരിശ് തങ്ങളുടെ രക്ഷയുടെ പ്രതീകമാണ് അടയാളമാണ് എന്ന് അവർക്ക് അറിയാൻ പാടില്ല വിശ്വാസ പരിശീലനത്തിൻ്റെ അഭാവം മൂലം ഞായറാഴ്ചകളിൽ പോലും അവർ പള്ളിയിൽ പോകുവാനായിട്ട് മെനക്കെടാറുമില്ല ഇന്ന് ക്രൈസ്തവ സഭ വളർന്ന് പന്തലിക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് മറ്റ് പല രാജ്യങ്ങളുപോലെ തന്നെ ഇവിടെയും വൈദികരുടെ അഭാവം നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ വിശ്വാസികൾ എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ വരുന്നു വൈദികനുണ്ടെങ്കിൽ ആ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും വൈദികൻ ഇല്ലായെങ്കിൽ അൽമായ ഡീക്കൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നു തുടർന്ന് എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാവരും തന്നെ ദേവാലയത്തിലായിരിക്കും അങ്ങനെ വിശ്വാസ പരിശീലനം അവിടെ നടക്കുകയും അങ്ങനെ സഭ അവിടെ വളർന്ന് പന്തലിക്കുകയും ചെയ്യുന്നു ഭാരതത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തിൽ ക്രൈസ്തവ സഭ ഒരു ന്യൂനപക്ഷമാണ് എന്ന് നമുക്കറിയാം കഷ്ടിച്ച് രണ്ട് ശതമാനം മാത്രമേ ഇന്ന് ക്രൈസ്തവർ ഭാരതത്തിലുള്ളൂ ഈ രണ്ട് ശതമാനത്തിൽ ഒരു ശതമാനത്തോളം കത്തോലിക്കർ ബാക്കിയുള്ള ഒരു ശതമാനം അകത്തോലിക്ക ക്രൈസ്തവർ ജീവിക്കുന്ന വിശ്വാസമാണ് നമ്മുടെ ഇടയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇഴ ദിവസങ്ങളിൽ പോലും കഴിവുള്ള എല്ലാവരും ദേവാലയത്തിൽ പോകുന്നു ഞായറാഴ്ചകളിൽ രോഗികൾ പ്രായമായൊരു ആഴ്ച മിക്കവാറും എല്ലാവരും തന്നെ ദേവാലയത്തിലെത്തുന്നു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് സൺഡേ സ്കൂൾ വഴിയായിട്ട് വിശ്വാസ പരിശീലനം നമ്മുടെ യുവതലമുറയിൽ വേണ്ടുവെന്ന് നമുക്ക് നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം നല്ലതു തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ അഭിമാനിക്കുകയും ചെയ്യാം എന്നാൽ നമുക്കറിയാം യേശുവിനെ അറിയാത്ത വളരെയധികം ആളുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് അവരെയെല്ലാം യേശുവിനെ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെയൊക്കെ പകൽ യേശുവിനെ എത്തിക്കുക നമ്മുടെയൊക്കെ കടമയാണ് അതിന് നാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന മിഷണറിമാരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തോടു കൂടിയാണല്ലോ ചാന്ത മിഷൻ നമുക്ക് ലഭിക്കുന്നതോടുകൂടി നമ്മുടെ ആദ്യ മിഷണറിമാരുടെ കഠിന അധ്വാനം വഴിയായിട്ട് ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകളെ ക്രൈസ്തവ സഭയിലേക്ക് ആകർഷിക്കുന്നതിന് നമുക്ക് നമ്മുടെ മിഷണർമാർക്ക് സാധിക്കുകയും ചെയ്തു ഇന്ന് ഈ ക്രൈസ്തവരെ ചാന്ത രൂപതയിലും അതിലുപാത രൂപതയിലും നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് നമുക്ക് മറ്റ് മിഷൻ രൂപതകൾ ലഭിക്കുന്നു പക്ഷേ ആയപ്പോൾ നമുക്ക് ശത്രുക്കൾ ഒത്തിരിയായി ക്രൈസ്തവർ പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തു ഓസ്ട്രേലിയൻ മിഷനിയായിരുന്ന ഗ്രഹം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ പിൻചോമനകളും അതിദാരണമായി കൊല്ലപ്പെട്ട ആ സംഭവം ഒറീസയിലെ കാന്ഡമാലില് ക്രൈസ്തവർ പീഡിപ്പിക്കുന്ന ആ രംഗം ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് കാണ്ടമാൽ സന്ദർശിക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്തുമാത്രം വൈദികരും സിസ്റ്റേഴ്സും ക്രൈസ്തവരും സാധാരണ ക്രൈസ്തവരും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ യമനിൽ നടന്ന സംഭവം നാം ഓർക്കുന്നുണ്ട് നാല് സിസ്റ്റേഴ്സ് വധിക്കപ്പെട്ടു അന്ന് അക്രമികൾ കൊണ്ടുപോയ സലേഷൻ സഭാംഗമായ ടോമച്ചിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ വിവരമൊന്നുമല്ല ഇപ്രകാരം സഭ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എങ്കിലും മിഷണറിമാർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു കാരണം ഈ പീഡനങ്ങളുടെ നടുവിൽ സഭ തളർന്ന് പന്തലിച്ച് വളരും എന്ന വിശ്വാസമാണ് ആ മിഷന്മാർക്ക് ഉള്ളത് ഈ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടാണ് നമുക്കും പ്രവർത്തിക്കേണ്ടത് മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും മാത്രം ഒരു കടമയല്ല ഇന്ന് നമ്മൾ എല്ലാവരുടെയും കടമയാണിത് അതുകൊണ്ട് തന്നെ യേശു തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ നാം തുടർന്നുകൊണ്ട് പോകണം യേശു തുടങ്ങിവെച്ച പ്രവർത്തനം നമുക്കറിയാം ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വം മനുഷ്യൻ്റെ സഹോദര്യം എല്ലാവരും ദൈവത്തെ സ്നേഹപിതാവായിട്ട് മനുഷ്യരെ സഹോദരി സഹോദരന്മാരായിട്ട് അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം ഇത് നമ്മുടെ രാജ്യത്ത് സാധ്യതമാകുവാനായിട്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇത് എപ്രകാരം നമുക്ക് സാധ്യതമാകുന്നുണ്ട് എന്ന് ഇത്തരത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്ന ഒന്നായിരിക്കും നമ്മളൊക്കെ ക്രൈസ്തവരാണ് ക്രൈസ്തവരാണ് എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ക്രൈസ്തവന് ചേർന്ന വിധത്തിലാണോ നാം പ്രവർത്തിക്കുന്നത് നാം ജീവിക്കുന്നത് എന്ന് ഇത്തരത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സുവിശേഷത്തിലെ ഷിമിയോൻ പത്രോസിനെ നാംക്ക് ഓർക്കുന്നുണ്ട് യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഷിമിയോൻ പത്രോസ് തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേദിവസം യേശു താൻ നേരിടുവാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞ ശേഷം അവരോട് പറയുകയാണ് ശത്രുക്കൾ വന്ന് എന്നെ പിടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉപേക്ഷിച്ചു പോകുമെന്ന് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതിരി സിമേൻ പത്രോസ് ചാടി എഴുന്നേറ്റ് പറയുകയാണ് ഗുരു ആരങ്ങെ ഉപേക്ഷിച്ചാലും ഈ പത്രോസ് ഉണ്ടല്ലോ പത്രോസ് അങ്ങയെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഇത് കേട്ടപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി യേശു പത്രോസോട് പറയുകയാണ് പത്രോസ് നീ എന്താണ് പറഞ്ഞത് നീ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നോ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് രാത്രിയിൽ കോഴി രണ്ട് പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യമായിരിക്കും നീ എന്നെ ഉപേക്ഷിക്കുവാൻ പോകുന്നത് പത്രോസ്ത്രീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞു ശക്തമായ ഭാഷയിൽ ഞാൻ അവനെ അറിയുകയില്ല അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയുകയും ചെയ്തു പക്ഷേ അങ്ങനെയുള്ള അങ്ങനെ യേശുവിനെ തള്ളിപ്പറഞ്ഞിരുന്ന അവസരത്തിലും തോട്ടക്കാരി സ്ത്രീ പറഞ്ഞ് ആ വാചകം നാം മറക്കുന്നുണ്ട് എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിന്നെ കണ്ടിട്ട് നിൻ്റെ സംസാരം കേട്ടിട്ട് നിൻ്റെ സ നിൻ്റെ ജീവിതം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് ആ മനുഷ്യനോട് നസ്രസ് എന്നുള്ള ആ മനുഷ്യനോട് യേശുവിനോട് എന്തോ ബന്ധമുണ്ടോ എന്ന് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ മറ്റുള്ളവർക്ക് പറയുവാൻ സാധിക്കണം ഇവന് ഇവൾക്ക് ഇവരൊരു സാധാരണ ജീവിതമല്ലല്ലോ എന്തോ പ്രത്യേകതയുള്ളൊരു ജീവിതമാണല്ലോ അവരിൽ കാണുന്നത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ജീവിച്ച് മരിച്ച് ഒത്തിരിതനായ ആ മനുഷ്യനോട് യേശു എന്നറിയപ്പെടുന്ന ആ മനുഷ്യനോട് എന്തോ ബന്ധമുള്ള ഒരു വ്യക്തിയായിട്ട് അനുഭവപ്പെടുന്നല്ലോ എന്ന് ഇത് നമുക്ക് ബോധ്യമുണ്ടാകണം മറ്റുള്ളവർക്കും ബോധ്യമുണ്ടാകണം ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് നാം നയിക്കുന്നത് എന്ന് അങ്ങനെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വിശുദ്ധ അന്തോണി നമുക്ക് നൽകുന്ന ആ മാതൃക നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മുടെ നാവുകൊണ്ട് നാം മനസ്സിലാക്കി സാംശീകരിച്ച യേശുവിനെ നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വിശുദ്ധ അന്തോനീസിനെ പോലെ മിഷണർമാരായിട്ട് നമുക്കും ജീവിക്കുവാൻ സാധിക്കുകയായിരിക്കും അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധ അന്തോനീസ് നമുക്ക് നൽകുന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ട അനുഗ്രഹം വിശുദ്ധ അന്തോനീസ് വഴി യേശു നമുക്ക് അവർക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ശാലോം പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളിൻ്റെ നൂറുനൂറ് മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി വിശുദ്ധ അന്തോനീസ് വഴി യേശു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ